കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലൗജികാത്. ലൗജികാത് ഉണ്ടോ ഇല്ലയോ എന്ന സംബന്ധിച്ച് ഇന്നും പലതരത്തിൽ തർക്കം നടക്കുന്ന ഒരു വിഷയമാണ്. ബെന്നി ബെഹനാൻ എം പി ലോക്സഭയിൽ നക്ഷത്ര ചിഹ്നം ഇട്ട് ചോദിച്ച ചോദ്യത്തിന് നാളെ ഇതുവരെ ലൗജികാത് റിപ്പോർട്ട് ചെയ്തതിന് തെളിവില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി സഹമന്ത്രി കിരൺ രാജു റെഡ്ഡി കൊടുത്ത മറുപടി. ഇതൊക്കെയായിരിക്കെ ലൗജിഹാദ് ഉണ്ടെന്നും അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ മുസ്ലിം ചെറുപ്പക്കാർ വശീകരിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്നുവെന്നും കേരളത്തിലെ സംഘപരിവാറും അതുപോലെ തന്നെ പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ള ചില ക്രിസ്തീയ നേതാക്കന്മാരും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മതേതര സമൂഹം ഒന്നടക്കം ഇതിനെ നേരിടുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ലൗ ജിഹാദിന് തെളിവില്ലെന്നും ഒരു അന്വേഷണ ഏജൻസിയും ഇതുവരെ തെളിയിച്ചിട്ടില്ല എന്നുമാണ് നമ്മുടെ മതേതര സമൂഹത്തിൻ്റെ വക്താക്കളും മതേതര രാഷ്ട്രീയ കക്ഷികളും എടുത്തിരിക്കുന്ന നിലപാട്. ഇങ്ങനെയിരിക്കെ ക്ലബ് ഹൗസിൽ അടുത്തിടെ നടന്നൊരു ചർച്ച ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ചാനലുകളിലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ഇത് വന്നിരുന്നു. ഇതിനകത്ത് മുസ്ലിം പച്ചപ്പുള്ള, അതായത് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന മുസ്ലിം പക്ഷത്തിൻ്റെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന ക്ലബ് ഹൗസിലെ ചില കോമാളിക്കൂട്ടങ്ങൾ ഒരുമിച്ചിരുന്ന് സർക്കാസമാണ് ഈ പറഞ്ഞതെന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഇത് സർക്കാസമായാലും എന്ത് മണ്ണാങ്കട്ടയായാലും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. മാത്രമല്ല മതേതര വിശ്വാസികൾക്ക് കളങ്കം ചാർത്തുന്നതാണ് ഇത്തരത്തിലുള്ള നടപടികൾ. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇസ്ലാമിസ്റ്റുകൾ ക്ലബ് ഹൗസിൽ എടുത്തിരിക്കുന്ന നിലപാട് കടുത്ത സ്ത്രീവിരുദ്ധ വ്യക്തി അധിക്ഷേപമൊക്കെയാണ്. മാത്രമല്ല ഇവർക്കെതിരെ വിമർശനം ഉന്നയിച്ച യുക്തിവാദ പക്ഷത്തെ പ്രമുഖയായ ഓസ്ട്രേലിയയിലുള്ള ഒരു വനിതയെ പെന്തക്കോസ് തീവ്രവാദിയായി അവതരിപ്പിച്ചുകൊണ്ട് ക്ലബ് ഹൗസിൽ വിവരണം നടന്നത് പൂരൻ തെറിവിളയോടെയാണ്. മനസ്സിലായോ? ഒരു ഒരു മതത്തിനെ മാത്രം വിമർശിക്കണ നിന്റെ ഒരു പ്രത്യേക തരം യുക്തിവാദം ഉണ്ടല്ലോ, അതിന് ഫണ്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് കുഴപ്പമൊന്നുമില്ല, ആ ഫണ്ടിങ് ഒക്കെ നീ അങ്ങ് വാങ്ങിച്ചിട്ട് നീ അങ്ങ് വിമർശിച്ചോ, അത് ഞങ്ങളുടെ ചെലവിൽ നടത്തണ്ട. നിനക്ക് ഇസ്ലാമിനെ മാത്രം വിമർശിക്കണം എന്നുള്ള നിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, ആ ദുരാഗ്രഹം നീ നിന്റെ കയ്യിൽ വെച്ചേച്ചാ മതി. നീ ബാക്കി എല്ലാം പഠിക്കുക. നീ ഒരു പ്രത്യേക തരം യുക്തിവാദിയാണല്ലോ. ഇങ്ങനെ കുറെ യുക്തിവാദികളെ സൃഷ്ടിച്ച അവരെ തിരുത്തലാണ് എക്സ് മുസ്ലിംസ് ഓഫ് കേരളയുടെ പരിപാടി. ഇങ്ങനത്തെ കുറെ യുക്തിവാദികൾ, എനിക്ക് ഇസ്ലാം മാത്രം അറിയുള്ളൂ, ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. നീ ആരാ? നീ മുസ്ലിങ്ങളെ മാത്രം വിമർശിക്കാൻ വേണ്ടി നീ പാഞ്ഞു നടക്കണ്ടല്ലോ. കണ്ട്, എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇവരെങ്ങനെ ഫ്രീ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കെ ഷെറിനെ ഷെറിന് പറയാനായിട്ട് വേറെയും കുറെ ലൈംഗികതകളുണ്ട്. ഷെറിന്റെ ലൈംഗികതയുണ്ട്, ഷെറിന് അത് പറ ഷെറിന്റെ വീട്ടിൽ പോയി പറ. അല്ലാതെ നാട്ടുകാരെ ഇടക്കോട്ട് ഇറങ്ങിയല്ലേ പറയാം. മുഹമ്മദിന്റെ ഭാഷ, മുഹമ്മദിന്റെ ഭാഷ ഇറങ്ങി. മുഹമ്മദിന്റെ മുഹമ്മദിന്റെ സംസ്കാരം ഇറങ്ങി. നിന്റെ സംസ്കാരം, നിന്റെ പെന്തോ സംസ്കാരം കൂടുതൽ. അതുപോലെ തന്നെ ക്ലബ് ഹൗസിലെ ഏറ്റവും വലിയ ക്ലബിന്റെ അഡ്മിൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിലാണ്. നിരവധി സ്ത്രീകളെ ഇവർ അനാവശ്യം പറയുന്നതിനെതിരെ അടുത്തിടെ ക്ലബ് ഹൗസിലെ സജീവമായി നിൽക്കുന്ന സ്ത്രീകൾ ഒന്നിച്ചുകൂടി പെണ്ണ് എന്ന് പറയുന്ന ഒരു ക്ലബ് രൂപീകരിക്കുകയും ആ ക്ലബിലൂടെ ഇവർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പച്ചത്തെറികളാണ് ഇവർ സ്ത്രീകളെ വിളിക്കുന്നത്. ഇവരുടെ ഗ്രൂപ്പുകളിൽ എല്ലാം നടക്കുന്ന ചർച്ചകളിൽ ആ എതിരാളികൾക്കെതിരെ അസഭ്യവും വ്യക്തി അധിക്ഷേപവും നടത്തുന്നു. മാത്രമല്ല ഈ ഇസ്ലാമിസ്റ്റ് പക്ഷത്ത് നിൽക്കുന്ന പലരും കേരളത്തിലെ അറിയപ്പെടുന്ന തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ളവരാണെന്ന് പറയപ്പെടുന്നു. ഇതിൽ പ്രമുഖനായ ഒരാൾ കേരളത്തിലെ ജോസഫ് മാഷിൻ്റെ കൈവിട്ട് കേസിലെ പ്രതിയാണെന്ന് വരെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ആളുകളെയും വെച്ചുകൊണ്ടാണ് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ മതേതര സമൂഹത്തിന് ഭീഷണിയാണ്. ഇത് തടയിടേണ്ടതാണ്. ക്ലബ് ഹൗസിൻ്റെ പ്രവർത്തനം കേരള പോലീസിലെ സൈബർ വിംഗ് നിരീക്ഷിക്കുകയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് തടയിടുകയും വേണം. ഇല്ല എങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ഒരു സംശയവുമില്ല.